അയ്യോ എന്നെ വിളിക്കുന്നില്ലേ, എല്ലാവരും എന്നെ മറന്നോ എന്നാണ് മാണി സി കാപ്പൻ യു ഡി എഫ് നേതാക്കളോട് ചോദിക്കുന്നത്. യു ഡി എഫ് വേദികളിൽ സ്ഥിരമായി തഴയപ്പെടുന്നു, പല പരിപാടികളും തന്നെ അറിയിക്കുന്നില്ലെന്നുമാണ് മാണി സി കാപ്പൻ്റെ പരിഭവം. കുറച്ച് നാളായി കാപ്പനെ യു ഡി എഫ് വേദികളിലൊന്നും അടുപ്പിക്കുന്നില്ല. സിൽവർ ലൈൻ സമരം, മുട്ടിൽ മരമുറി വിഷയത്തിൽ ഗവർണറെ കണ്ടത് തുടങ്ങി പലതും കാപ്പനെ അറിയിച്ചിട്ടില്ല. ആരും തിരക്കിയതുമില്ല കാപ്പൻ എവിടെ പോയെന്ന്. കാപ്പൻ പറയുന്നത് യു ഡി എഫ് നേതാക്കൾ കണ്ടാൽ പോലും മിണ്ടില്ലെന്നാണ്, വിളിച്ചാൽ പോകും ഏതാ പരിപാടികൾക്ക്, വിളിക്കാത്തതിൻ്റെ കാര്യം അറിയില്ലെന്നാണ് കാപ്പൻ പറയുന്നത്. യു ഡി എഫിൽ ആർക്കും എന്തും പറയാവുന്ന അവസ്ഥയാണത്രേ. ഒരു നേതാവിന് മാത്രമാണ് പ്രശ്നം, അത് ഏത് നേതാവാണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. അത് വ്യക്തിപരമാണ്, വിഷയം രേഖാമൂലം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. ഇത് പരസ്യമാക്കിയപ്പോഴും യു ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നാണ് കാപ്പൻ്റെ പ്രഖ്യാപനം. എന്നാൽ കാപ്പൻ്റെ കുംഭസാരം അവഗണിക്കാൻ യു ഡി എഫും എൽ ഡി എഫും ഒരുക്കമല്ല. എന്താണ് കാപ്പനെ യു ഡി എഫ് അവഗണിക്കാൻ കാരണം? വലിയ കൊട്ടും കുരവയോടും കൂടിയാണ് കാപ്പൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ എത്തിയത്. രമേശ് ചെന്നിത്തല നയിച്ച കേരള യാത്ര കോട്ടയത്ത് എത്തിയപ്പോൾ ജാഥയെ സ്വീകരിച്ചാണ് കാപ്പൻ അകത്ത് വീണത്. ജാഥ തിരുവനന്തപുരത്തെത്തിയപ്പോൾ കാപ്പൻ ആവശ്യപ്പെട്ട രണ്ട് നിയമസഭാ സീറ്റുകളും നൽകി. കാപ്പന് മത്സരിക്കാൻ പാലായും സുൽഫിക്കറിന് മത്സരിക്കാൻ എലത്തൂരും. സീറ്റ് കിട്ടിയതോടെ കാപ്പൻ ഹാപ്പിയായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കാപ്പൻ ജയിച്ചു, പക്ഷേ യു ഡി എഫ് തോറ്റു. മന്ത്രിയാകാമെന്ന കാപ്പൻ്റെ ആഗ്രഹം നടന്നില്ല. ഇതോടെ നിരാശനായ കാപ്പൻ വഴികളിങ്ങനെ ആലോചിച്ച് നടന്നിട്ടാണ് പഴയ ലാവണത്തിൽ എത്താനൊരു ശ്രമം നടത്തിയത്. അതനുസരിച്ച് മുംബൈയിൽ പോയി പഴയ നേതാവ് പവാറിനെ കണ്ട് ചർച്ച നടത്തി. പി സി ചാക്കോയുമായും കൂടിക്കാഴ്ചകൾ നടത്തി. എങ്ങനെയും എൻ സി പിയിൽ കയറിപ്പറ്റി ശശീന്ദ്രനെ അവിടുന്ന് എടുത്തു മാറ്റി മന്ത്രിയാവുക എന്ന ഉദ്ദേശം മാത്രമാണ് കാപ്പനുള്ളത്. പക്ഷേ ജാതകം അതൊരു വലിയ സംഗതിയാണ്, അത് മാറിക്കിടക്കുന്നതിനാൽ ആ മോഹം നടന്നില്ല. എൻ സി പി പറഞ്ഞാലും മന്ത്രിയെ മാറ്റാൻ സി പി എം തയ്യാറുമല്ല. സി പി എം ഇപ്പം പറയുന്നത്, അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്, ഒരുപക്ഷെ കാപ്പൻ എൽ ഡി എഫിൽ വരണമെങ്കിൽ യു ഡി എഫിൽ നിന്ന് ജയിച്ച എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന്, രാജിവെച്ചിട്ട് വരാൻ. ശശീന്ദ്രൻ പറഞ്ഞത് ഇപ്പം യു ഡി എഫിൽ ഒരു എം എൽ എ അടർത്തിയെടുത്ത് എൽ ഡി എഫിൽ എത്തിക്കാൻ എൽ ഡി എഫിന് വലിയ കാര്യമൊന്നുമില്ല എന്ന്. അങ്ങനെയൊക്കെയുള്ള നിലപാടുകളാണ് ഇവിടെ എൽ ഡി എഫിലെ നേതാക്കന്മാർക്കുള്ളത്. മാണി സി കാപ്പനെ ഇടതുമുന്നണിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നവർ യു ഡി എഫിലുണ്ടെന്നാണ്, അത് പരസ്യമായ രഹസ്യമാണെന്നുമാണ് കാപ്പൻ്റെ കൂടെ നിൽക്കുന്നവർ ആരോപിക്കുന്നത്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റത്തിന് പിന്നിലെ ശക്തികൾ തന്നെയാണ് ഇതിനും ചരട് വലിക്കുന്നതെന്ന് കാപ്പനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ജോസ് എൽ ഡി എഫിലേക്ക് പോയപ്പോൾ പാലാ സീറ്റ് മോഹിച്ച യു ഡി എഫിലെ നേതാക്കൾ അനവധിയാണ്. ഇവരുടെ എല്ലാ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ടാണ് മാണി സി കാപ്പൻ ഒരു രാത്രി ഇരട്ടി വെളുത്തപ്പോൾ മറുകണ്ഠം ചാടി യു ഡി എഫിൽ എത്തിയത്, സ്ഥാനാർത്ഥിയായത്. കാപ്പൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിലപാടുകളുമായി യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. യു ഡി എഫിൻ്റെ പ്രവർത്തനം നന്നായി പോകുന്നുണ്ടെന്നും കേരള കോൺഗ്രസിന് പരാതികളൊന്നുമില്ലെന്നും പി ജെ ജോസഫ് വ്യക്തമാക്കി. പി ജെ ജോസഫ് ആയിരുന്നു മാണി സി കാപ്പനെ യു ഡി എഫിൽ എത്തിക്കുന്നതിൻ്റെ മധ്യസ്ഥന്മാരിൽ ഒരാൾ. ആ പി ജെ ജോസഫ് തന്നെ പറയുന്നു യു ഡി എഫിൽ ഒരു പ്രശ്നവുമില്ല, കാപ്പൻ ഒരു പ്രശ്നവുമില്ലെന്ന്. പിന്നെ ആർക്കാണ് പ്രശ്നം?